എല്ലാ ദിവസവും ചെല്ലുന്ന ഒരു അറബിയുണ്ട് അൽ ഐനി. അവർക്ക് ആ മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ തടി കൂടിയിട്ട് ഒരിക്കൽ ജർമ്മനിക്ക് ചികിത്സക്കൊണ്ടേ പുറത്ത് നിന്ന് ഇറച്ചെടുത്തു. ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ആ ഇറച്ചിയെടുത്തു നീക്കി എന്നിട്ട് സർജറി ചെയ്ത് ആ രാത്രി അതിന്റെ അനസ്തേഷ്യന്റെ സമയം കഴിഞ്ഞ ഭയങ്കരം അനങ്ങം കഴിയാതെയായി. അതായത് അത്യാസം എന്നല്ലോ അതികഠോരമായ വേദന. 20,000 സ്വലാത്ത് സ്വപ്നത്തിൽ വന്ന് ലഭി പറഞ്ഞതാ ജർമ്മനി പോയി വന്നു. അങ്ങനെ പോയത് ഇന്ത്യയിൽ വരണമെന്നായിരുന്നു അയാൾ നിയത്തിയിരുന്നത്. അൽ ഐനുകാരന സഹാബിയ അറബിയ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു ജർമ്മനി പോകാൻ പറഞ്ഞു. ജർമ്മനി പോയി ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു നീക്കി എല്ലാം കഴിഞ്ഞ് ആ രാത്രി കഠിനവും കഠോരമായ വേദന ഉണ്ടായി. നട്ടപ്പാതിര രാത്രി 2 മണി ഐസിന്റെ വാതിലും തുറന്ന് റസൂലുള്ളാഹി കാര്യുണ്ട്. അങ്ങനെയാണ് വന്ന് റസൂല അങ്ങനെ വന്ന് കട്ടിലിനടുത്ത് വർക്കല്ല സ്വപ്നമല്ല നേരിട്ട് അങ്ങനെ അങ്ങനെ വിശ്വസിക്കൽ മിന്നു വാജിബാണ്. ഇപ്പൊ നബി ഇങ്ങനെ കയറി വരാം. നമ്മൾക്ക് കയറി വരാത്തത് നമ്മൾ അങ്ങനത്തെ ആളുകളല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നബി ഇങ്ങനെ വരാം അങ്ങനെയാണ് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് ഇങ്ങനെ തടവി കൊടുത്തു പിറ്റേ നേരം വിളിത്താൽ അടയാളം തന്നെയല്ല ഒന്നുമില്ല ഒരംഭമല്ല ഒന്നുമില്ല. 3-ാം ദിവസം ആശുപത്രി വിട്ടിട്ട് പോകുന്നു ഒന്നുമില്ല ഒന്നുമുണ്ടായില്ല. സ്വങ്ങനൊന്നും തടവി പുറത്തുകൂടെ ഐസിന്റെ വാതിൽ തുറന്ന് 2 മണിക്ക് റസൂലാണ് കയറിയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിക്കണ്ടാണ്. അതന്നെ അതാണ് മുഹമ്മദ്. എവിടുന്ന് സ്വർഗത്തിന് മുഖ്യ ബക്കറ്റ് വെള്ളം കൊണ്ട് സ്വന്തം മരുമോനെ കുടിച്ചോ എന്ന് പറഞ്ഞ വഫാത്തായിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ട് കുടിച്ച റസൂലൊക്കെ എന്താടാ കുട്ടിയെ വരുന്നേന്ന് എല്ലാ കിതാബും എഴുതിയില്ലേ? എല്ലാരും എഴുതിയില്ലേ? ആരാ